നമസ്കാരം, റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് സ്വാഗതം. കഴിഞ്ഞ മാസം നടന്ന ആഴ്സണൽ ടോട്ടനാം മത്സരത്തിന് ശേഷം ആഴ്സണലിൻ്റെ ഗോൾ കീപ്പറായിട്ടുള്ള ആരോൺ റാംസ്ഡെയ്ലിനെ തൊഴിച്ച ടോട്ടനാമിൻ്റെ ആരാധകന് ഇപ്പോൾ പണി കിട്ടിയിരിക്കുകയാണ്. കഴിഞ്ഞ മാസം ജനുവരിയിലാണ് ഈ ഒരു മത്സരം നടക്കുന്നത്. ലണ്ടൻ ഡേർബിയാണ്, ടോട്ടനാമിൻ്റെ ഹോം സ്റ്റേഡിയത്തിൽ വെച്ചാണ് നടന്നത് ഈ ഒരു മത്സരം. ആ മത്സരത്തിന് ആഴ്സണൽ 2-0 എന്ന സ്കോറിൽ വിജയിച്ചിരുന്നു. ശേഷം ഈ ഗോൾ കീപ്പർ ഒരു സെലിബ്രേഷൻ നടത്തുകയും അതിനുശേഷം റിച്ചാർഡ്ലീസനുമായിട്ട് ചില സംസാരങ്ങൾ ഉണ്ടാകുകയൊക്കെ ചെയ്തിരുന്നു. ഇതിനിടയിലാണ് പുറയിൽ കൂടി വന്ന് ഒരു ആരാധകൻ, ജോസഫ് വാട്സൺ എന്നാണ് പുള്ളിയുടെ പേര്, വന്ന് തൊഴിക്കുന്ന ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാകുന്നത്. ആ ഒരു വീഡിയോ ഒക്കെ വൈറലായിരുന്നു. ഏതായാലും ഇപ്പോൾ അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു മജിസ്ട്രേറ്റ് 3 കുറ്റങ്ങൾ ചുമത്തിക്കൊണ്ട് ഒരു ശിക്ഷ വിധിച്ചിരിക്കുകയാണ്. മറ്റൊന്നുമല്ല, 4 വർഷത്തേക്ക് ഫുട്ബോൾ മത്സരങ്ങൾ അറ്റൻഡ് ചെയ്യുന്നതിൽ നിന്ന് ബാൻ ചെയ്തിരിക്കുകയാണ്. മാത്രമല്ല, ഈ ഒരു ഇൻസിഡൻറ്റിന് ശേഷം റാംസ്ഡെയ്ലിന് ഒരു ബുദ്ധിമുട്ടുകൾ ചെയ്തു ഉണ്ടായിരുന്നു, മസാജൊക്കെ ചെയ്തിരുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു, പുറത്തിന് വേദന കാരണങ്ങളൊക്കെ കൊണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ 100 പൗണ്ട് റാംസ്ഡെയ്ലിന് കൊടുക്കാനും ഈ ഒരു കാര്യത്തിൽ വിധിച്ചിരിക്കുകയാണ്. അതിലും ഈ ഒരു കാര്യത്തിൽ റിഗ്രറ്റും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ജോസഫ് വാട്സൺ എന്നാണ് പുള്ളിയുടെ പേര്. ഇപ്പം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കുമ്പോൾ, നിന്ദ്യമായതും ഒരു ഫുട്ബോൾ കളിക്കാരൻ ഒരിക്കലും ആരാധകനിൽ നിന്ന് സഹിക്കേണ്ടി വരാത്തതുമായിട്ടുള്ള ആ പ്രവർത്തനങ്ങളിൽ പൂർണ്ണ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുന്നു എന്നുള്ള തരത്തിലാണ് അദ്ദേഹം പറയുന്നത്. എന്താണെങ്കിലും റിഗ്രറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഫുട്ബോളിൽ ഒരിക്കലും നടക്കാൻ പറ്റാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ വളരെ തീർച്ചയായിട്ടും ഒരു നല്ല തീരുമാനം തന്നെയാണ് മജിസ്ട്രേറ്റ് ആ ഒരു കോർട്ടിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. കാരണം ഇതിങ്ങനെ അഗ്രസീവായിട്ടുള്ള കാര്യങ്ങൾ ആരാധകരുടെ ഭാഗത്ത് നിന്നും ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതൊരു മാതൃകാപരമായിട്ടുള്ള ഒരു കാര്യമായിട്ട് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഏതായാലും കൂടുതൽ ഫുട്ബോൾ വാർത്തകളുമായി വീണ്ടും കാണാം.